العالمين الحمد لله رب العالمين الحمد لله الذي هدانا إلى دين الإسلام والعاقبة للمتقين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وسائر الأنبياء والمرسلين وإلى حضرات جميع الصحابة والقرابة كلهم أجمعين وإلى حضرات التابعين وتابع التابعين وإلى حضرات أرواح أهل الخير والطاعة أجمعين اللهم بجاههم وبأسرارهم وبأنوارهم طهر قلوبنا من كل وصف يباعدنا مشاهدتك ومحبتك وامتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا أنوار رحمتك وذكرنا ما نسينا وعلمنا ما جهلنا وثبتنا على دينك الإسلام يا ذا الجلال والإكرام اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء والحساد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين പ്രിയമുള്ള മോമിനുകളെ, ആ റോഡിന്റെ കരക്കും വീടിന്റെ ഭാഗത്തിരിക്കുന്ന എല്ലാ മോമിനികളും ഇമാത്തായ സദസ്സിൽ വന്ന് ഇരുന്ന് സദസ്സിനെ ഭംഗിയാക്കി തരണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട താജുസരിയ സയ്യിദുന ഉസ്താദ് അവർ നമ്മൾക്ക് അല്പം ഉപദേശങ്ങൾ പറഞ്ഞുതരുന്നു. ആദ്യം അതിനുശേഷം സന്മാനമാരു നടക്കുന്നത്, അതിനുശേഷം ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗവും കേസർ ഉസ്താദിന്റെ പ്രസംഗവും എല്ലാം ഉണ്ടാകും. എല്ലാവരും സദസ്സിൽ വന്നിരിക്കണമെന്ന് ഒന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. والسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أرحم الراحمين يا سيد يا صمد يا راج التمبران നിന്റെ മഹല്ലായ ഫദല കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിനെ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്ലീസ് ലഈനിന്റെ ശർറുകളെ തൊട്ടു ശർറിനെ തൊട്ടു ഞങ്ങളുടെ മജ്‌ലിസിനെ കാത്തു രക്ഷിക്കണം. ഞങ്ങളുടെ ആക്കിപത്യ നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനമുള്ള ഉലമാശിരോമണികളെ, ഓമന മോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫദലുകൊണ്ട് നമുക്ക് എമ്പാടും അവൻ നിയമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ ബഹുമാനമുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ആ അറിയിച്ചു കൊടുക്കപ്പെട്ട ബഹുമാനമുള്ള കാര്യം ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളോട് ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ സഹാബാക്കൾ എല്ലാവരും റളീന ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു, ഇസ്ലാമിനെ ദീനായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ പറഞ്ഞപ്പോൾ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലായ റബ്ബിനോട് പറഞ്ഞു, രണ്ട് കൈയും ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ് എന്ന് മൂന്ന് വട്ടം പറഞ്ഞു. അല്ലാഹ് നീ സാക്ഷി നിൽക്കണം, അല്ലാഹ് എൻ്റെ കുട്ടികൾ നീ പറഞ്ഞതിനെ അംഗീകരിച്ചിട്ടുണ്ട്, അതിന് നീ സാക്ഷി നിൽക്കണം അല്ലാഹ് എന്ന് മേലായ റബ്ബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് കൂടിയതായ ജനങ്ങളോട് പറഞ്ഞു, ഫല്ലുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ദൂരമുള്ളവർക്ക് പരിപാടി എത്തിച്ചു കൊടുത്തോട്ടെ എന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവർ പോയി പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്ത് അറിയിച്ചു കൊടുത്തു. മദീനയിൽ അവസാനം വഫാത്തായ സഹാബാക്കൾ എത്രയെന്ന് ആ ലക്ഷക്കണക്കിലുണ്ടായിരുന്ന സഹാബാക്കളിൽ നിന്ന് വെറും 10,000 ചില്ലാനം സഹാബാക്കൾ മാത്രമേ മദീനയിൽ മക്ബറയിൽ കിടക്കാനുണ്ടായിരുന്നുള്ളൂ. ആ പരിശുദ്ധ ദീൻ ഇസ്ലാമാണ് നമ്മളെ കയ്യിൽ മേലാ റബ്ബു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്നത്. അതുകൊണ്ട് പടച്ചോനോട് നമ്മൾ ദ്വാരക്കണം, നമ്മൾക്ക് കഴിയുന്നത്ര നമ്മൾ പ്രവർത്തിക്കണം. ഏറി പറഞ്ഞാൽ എൻ്റെ പൊന്നു മോമിനീങ്ങൾ എന്തൊരു വിഷയം പറയുമ്പോൾ ജാഗ്രത ആക്കണം. ഞാൻ പറയുന്ന വിഷയം ഇത് അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ, അള്ളാഹുവിൻ്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്നതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ നമ്മൾ സാക്ഷി നിൽക്കുന്നവരായിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തൊരു പണിപാടി എടുക്കുന്നുണ്ടെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടും, തങ്ങൾ സാക്ഷി നിന്നാളും, അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി നിന്നാളും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അതിനാണ് പൊന്നു ഉസ്താദന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, പൊതുജനങ്ങളോട് നല്ല പോലെ പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ നടപടിക്രമങ്ങൾ നല്ല വളരെ അന്തസ്സിലായിരിക്കണം, ഒരു കുറവും വന്നു പോകരുത്. ഞാൻ നീട്ടി പറയാനെ കൊണ്ട് ആണുമില്ല, പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹലായ ഫദല് കൊണ്ട് നല്ല പോലെ വേണ്ടതുപോലെ പറഞ്ഞു തരുവാനുള്ള അവസ്ഥ നമ്മളെ മജിലിസിലുണ്ട്. അതിന് പറ്റിയത് ആ ഉസ്താദന്മാരും നമ്മളെ മജിലിസിലുണ്ട്. ഇൻഷാല്ലാ അതെല്ലാം നല്ല മട്ടം പോലെ കൈകാര്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. ഒറ്റ ഒരു വിഷയം പറഞ്ഞതാ ഞാൻ. അടിയാക്കണ്ടൂർ മമ്പതാജി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സൂഫിയായ ഒരു ആളാണ്, നല്ല വയത് പറയുന്ന ആളാണ്. 1963 ഞാൻ ദൈവം നിന്ന് വന്ന കൊല്ലമാണത്. ഉപ്പളത്തെ ബടുവനാജിൻ്റെ പള്ളിയിലും അടിയാക്കണ്ണൂർ മമതാജി വയത് പറയുന്നുള്ളതെന്ന് കേട്ടപ്പോൾ ഞാനും രണ്ടു മൂന്ന് ചങ്ങായിമാരും ഞങ്ങൾ ഒളയത്ത് നിന്ന് നടന്നിട്ട് ഉപ്പളത്തേക്ക് പോയി മമതാജിൻ്റെ വയത് കേൾക്കാൻ. വയത് കേൾക്കാൻ പോയിട്ട് എത്തിയിട്ടാകുമ്പോൾ മമതാജി പറഞ്ഞു, ഓ നീ വന്നാ, എന്നാ പിന്നെ നീ ഒരു 10 മിനിറ്റ് വയത് പറഞ്ഞിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ കഥാക്കി ഞാൻ 10-15 മിനിറ്റ് ബാല് പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ മതിയാക്കി. പിന്നെ മൂപ്പര് ബാല് പറഞ്ഞതെല്ലാം കേട്ട് പിന്നെ അവിടെ തന്നെ ഉറങ്ങി സ്വഭീനീകരിച്ച് ചായം കുടിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മ ഒന്ന് മണ്ണൻകുതി പള്ളിക്ക് പോവാം. ഓ പോവാം. പള്ളിക്കെത്തി. അവിടുന്ന് പറഞ്ഞു, നമ്മ പള്ളീൻ്റെ മുകളിലൊന്ന് കയറാം. അങ്ങനെ മണ്ണൻകുതി പള്ളീൻ്റെ മുകളിലൊന്ന് കയറി. ഇത് പഴയ ഉസ്താദന്മാരെന്ന നടപടിയാണ്. ആ മീത്ത കയറിയതിൻ്റെ പിറകെ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ നിന്നെടുക്ക് കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാണെന്നറിയോ, നിന്നൊന്ന് പഠിപ്പിക്കാൻ. ആര് കാണ ഇപ്പം ഞാൻ എല്ലാവരോട് പറഞ്ഞിട്ടായി, ആര് കാണണ നിന്നെ പഠിപ്പിക്കാനാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. എന്താന്നോ നിന്റെ ബാല് നീ പറഞ്ഞത് തിരക്കല്ല, അങ്ങനെ പറഞ്ഞോണ്ട് പോയിക്കോ. പിന്നെ ബാല് പറയുമ്പോൾ നിന്റെ രണ്ട് കൈയും കുപ്പായത്തിൻ്റെ കീശയിലിട്ടിട്ടാണ് സംസാരിച്ചത്, അത് പാടില്ല. എന്തുകൊണ്ട്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കീശയ്ക്ക് കൈയിട്ടുകൊണ്ട് സംസാരിക്കാറില്ല. സംസാരിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് എന്തെങ്കിലും ഇഷാറത്താക്കാനുണ്ടെങ്കിൽ വലത്തെ കൈ കൊണ്ട് ഇഷാറത്താക്കും, ഇടത്തെ കൈ കൊണ്ട് ഇഷാറത്താക്കാനുണ്ടെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ഇഷാറത്താക്കും. കീശയ്ക്ക് കൈയിട്ട് വെച്ചുകൊണ്ട് ആ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാല് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളും അത് പറയാൻ അപ്പം നമ്മളുടെ നടപടിക്രമങ്ങളെല്ലാം ബാല് പറയുമ്പോഴാവട്ടെ, നിസ്കരിക്കുമ്പോഴാവട്ടെ, ആരോട് പെരുമാറുന്നതാവട്ടെ, ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, ബാപ്പയോട്, അയൽവക്കക്കാരോട്, തമ്മത്തമ്മൽ ചങ്ങായിമാർ കാണുമ്പോൾ ചങ്ങാതിമാരോട്, ഏതൊരവസരത്തിലുള്ള നമ്മളെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, അത് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അനുവദിക്കുന്ന ആ തരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് പൊന്നോമന വാലിയക്കാരി എന്തെല്ലാം കളിച്ചു കളയുന്നുണ്ട്, അത് വളരെയധികം സൂക്ഷിക്കണം. നമ്മളെ എല്ലാ വേണ്ടാത്ത കളിയെല്ലാം നിർത്തിവെച്ചുകൊണ്ട് നല്ല നല്ല ഉസ്താദന്മാർ നമുക്ക് ബാത് പറഞ്ഞു തരുന്നുണ്ടല്ലോ, അതിനെ കേട്ടുകൊണ്ട് ഞാൻ നല്ല നടപടിയിൽ ആയിരിക്കണം നമ്മളെ പോക്ക്. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മോമിനികളോട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹതായ ഫദ്ല് കൊണ്ട് അർഹമുർ റഹീമിനാ സയ്യിദ രാജതമ്പുരാനെ നീ ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പൊറുക്കണം അല്ലാ. ഞങ്ങളുടെ സർവ്വ ആയിബുകളെ നീ മറച്ചു വെക്കണം അല്ലാ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാ. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്ത് ഷെറ് വരുന്നുണ്ടെങ്കിലും നീ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മുമ്പ് പിരിഞ്ഞു പോയ ഞങ്ങളെ മഹാന്മാരായ നേതാക്കന്മാർ ഉള്ളാളത്തോർ എം എ ഉസ്താദ് പോലോത്ത ഒരുപാട് മഹാന്മാർ, കോട്ടുമല ഉസ്താദ്, അതുപോലെ അബ്ദുൽ ബാലി ഉസ്താദ് പോലത്തെ വലിയ വലിയ മഹാന്മാരെല്ലാം മറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കും ഞങ്ങൾക്കും അർഹമുർ റഹീമിന സയ്യിദ രാജതമ്പുരാനെ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണത്തക്ക നിലയിലുള്ള ഒരു സുഖവാസ കേന്ദ്രം, നിന്റെ സ്വർഗസ്ഥാനം, ആ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കൊണ്ടുള്ള താമസം നീ ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ ബേജാറുകളും നീ തീർക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദർസ്, ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എല്ലാം നീ ബർക്കത്തിലാക്കണം റഹ്മാനെ. ബഹുമാനമുള്ള മുത്തു മോമിനീങ്ങളെ, യുവാക്കൾ ഏതെല്ലാം നിരക്ക് പ്രവർത്തിക്കുന്നു, അവർ ഉറക്കൊഴിയുന്നു, പണം ചെലവിടുന്നു, ധാരാളം നയിക്കുന്നു, എല്ലാം നീ നിന്റെ മഹതായ ഫദ്ല് കൊണ്ട് നീ കബൂല് ചെയ്ത് ഞങ്ങൾക്ക് നല്ല നിരക്ക് മരിക്കുവാനുള്ള ഒരു സൗഭാഗ്യം പരിശുദ്ധമായ കെലിമത്തു തയ്യിബ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നാവിൽ നിന്ന് അവസാനത്തെ കെലിമത്ത് കെലിമത്തു തയ്യിബ ആയും കൊണ്ട് ഞങ്ങളെ നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാളിൽ, ഞങ്ങൾക്ക് ഖൈറാതാ ഒരു നാളിൽ നീ ഞങ്ങളെ മരിപ്പിച്ചു തരണമല്ലോ. ഞങ്ങളെ നാട്ടിനെ നീ ബർക്കത്തിൻ്റെ നാടാക്കി തരണമല്ലോ. ഞങ്ങളെ നാട്ടിനെ സുന്നത്തി ജമാഅത്തിൻ്റെ നാടായിട്ട് നിന്നെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണമല്ലോ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مدحورا آمين 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 برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد.
ബഹുമാനപ്പെട്ട താജു ശരിയ ശൈഖന ഉസ്താദ് അവർക്ക് വളരെ ദൂരം വേറൊരു പരിപാടിയിൽ പോകാറുള്ളത് കൊണ്ട് ആണ് ഈ പരിപാടി ബന്ധിച്ചത്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഥവാ പണ്ഡിത സഭയുടെ ഉപാധ്യക്ഷരായ താദു ശരിയ ശൈഖുന ഉസ്താദ് അവരുകളെ മോണ്ടുകോളി SOSന്റെ വക സാഗയുടെ വക സാളനിച്ചുകൊണ്ട് ആദരിക്കലാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ് അവരുകളാണ് ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മോണ്ടുകോളി SSFന്റെ വകയുള്ള സാലണീക്കൽ ബഹുമാനപ്പെട്ട കേസറോഡ് ഉസ്താദ് അവർ അണിയിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മോണ്ടുകോളി SOSന്റെ വക ആയത്തുൽ കുർസിന്റെ പ്രേമോ സംഘടനയുടെ പ്രസിഡന്റ് ഹൈദർ പാറ നിർവഹിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. SSFന്റെ വകയുള്ള പ്രേമോ സംഘടനയുടെ പ്രസിഡന്റ് മുസ്തഫ ഖസ്വഖാഫി നിർവഹിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മോണ്ടുകോലി SOSന്റെ ബകയായുള്ള കേശവാർ നമ്മുടെ സ്ഥലം ഖതീബ് ഹമീദ് സഖാഫി അവർക്ക് നിർവഹിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. SSFന്റെ ബകയായുള്ള കേശവാറും ബഹുമാനപ്പെട്ട സ്ഥലം ഖതീബായ അമീൻ സഖാഫി അവർ നിർവഹിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ ഈ നാട്ടിൽ ആദ്യമായി ഹാഫിളായി വന്ന
മുഹമ്മദ് സാദിഖ് എന്ന ഹാഫിളിനെ സാലനിച്ചുകൊണ്ട് ഉള്ളാളത്തിൽ നിന്ന് ആദ്യമായി ബിരുദം വാങ്ങിയ നല്ല മാർക്കോടെ ഇഫലിൽ വിജയിച്ച അബ്ദുൽ എന്ന ഹാഫിളിനെ മുഹമ്മദ് സാദിഖ് സംഘടന പ്രസിഡന്റ് സെക്രട്ടറി അൻസാർ ആദരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേശവാർഡ് ബഹുമാനപ്പെട്ട താജു സരിയ സൈഫ് നാസ്താദ് അവർ അറിയിക്കുന്നു. അല്ലാഹു അക്ബർ. ഇനി മാതായ പരിപാടി ഉദ്ഘാടന പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഉസ്താദ് അവർ ആദരവോട് ക്ഷണിക്കുന്നു.